നമസ്കാരം. അർജുൻ്റെ കേസും അതുപോലെ പി വി അൻവറിൻ്റെ കേസും മറ്റു പല കേസുകളും ഒക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മറന്നുപോയ ഒരു കേസ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സഖാവിനും ആ സഖാവ് ചെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കാൻ അവരുടെ നേതാക്കന്മാർക്കും അവരുടെ മുകളിലുള്ള മന്ത്രിമാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. കാരണം അവരാണിത് ഓർക്കേണ്ടത്, അവരാണ് കൃത്യമായി ഇത് ചെയ്തു കൊടുക്കേണ്ടത്. അറിയാമല്ലോ, 1-ാം തീയതി കഴിഞ്ഞപ്പോൾ റേഷൻ കടയിലും മസ്റ്ററിങ്ങിനുള്ള തീയതി അവസാനിച്ചു. എന്തായിരുന്നു മസ്റ്ററിങ്? ഈ റേഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒന്ന് സർക്കാരിന് ബോധ്യപ്പെടണം. അതിനുവേണ്ടി എല്ലാവരും റേഷൻ കടയിൽ വന്ന് വിരൽ പതിക്കണം. അതായിരുന്നു പണി. എന്നാൽ ഡിഫറെൻ്റ് ആംഗിൾസ് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇപ്പം നിലവിൽ സ്ഥലത്തില്ലാത്തവരുണ്ട്, പുറത്ത് പുറം രാജ്യങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. അതിനേക്കാളുപരി ഈ പച്ച സാധുക്കളായ ഈ കുടുംബങ്ങളിൽ കിടപ്പ് രോഗികളുണ്ട്, സഞ്ചരിക്കാൻ കഴിയാത്തവരുണ്ട്, വാഹനം ചെല്ലാത്തവരുണ്ട്. അത്തരക്കാരൊക്കെ ഇനി റേഷൻ കാർഡിന് പുറത്താണ്. അവരൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നത് ഈ റേഷൻ കൊണ്ട് മാത്രമാണ്. ഇനി റേഷൻ അരിയും അവർക്കില്ല. കാരണം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് റേഷൻ ഇല്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ ഈ പണി പൂർത്തിയാക്കാവുന്നതാണെന്ന് ഡിഫറെൻ്റ് ആംഗിൾസ് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. പക്ഷേ നമ്മുടെ സർക്കാരിന്, പിണറായി സർക്കാരിന്, ജനങ്ങളുടെ സർക്കാരിന്, ജനകീയ സർക്കാരിന് അതൊന്നും നോക്കാൻ സമയമില്ല, അത്തരത്തിൽ ചിന്തിക്കാനും പറ്റില്ല. ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോണുണ്ട്. ആ ഫോണുകളിലെല്ലാം ഫിംഗർ സംവിധാനമുണ്ട്. അപ്പോൾ അതിനനുയോജ്യമായ വിധത്തിൽ ആ ഫിംഗർ സംവിധാനം വെച്ച് ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വിരൽ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൾക്കാർ വെരിഫൈ ചെയ്യാൻ കഴിയില്ലേ? ആധാർ എല്ലാം ലിങ്ക്ഡ് ആണല്ലോ, എല്ലാം ആധാറും വിരലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ കിടക്കണേ. അപ്പോൾ ആ ഒരു പണി എടുക്കാതെ അത് ചെയ്യാതെ കഷ്ടപ്പെടുത്തുകയാണ്. സത്യത്തിൽ വലിയൊരു വിഭാഗം, വലിയൊരു ജനവിഭാഗം പട്ടിണിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും അവർ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് മഹാനായ പിണറായി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്.